ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി. ഭാഗ്യലക്ഷ്മി, ചില സമയത്ത് നമ്മുടെ ടോണൊക്കെ അങ്ങ് മാറും. പോനി പോനി എന്റെ തലമീതെ കുത്താവാ, നേനു ഗുണ്ടൂരു പാർവതി. മാറുന്ന ഡയലോഗ് അവിടുന്ന് എതിർവശത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടുമ്പോ നമ്മുടെ ടോണൊക്കെ മാറും. എങ്ങനെ സഹിക്കണു ഈ മുതലേ? എരനെ പോലുള്ള നിന്റെ ഭർത്താവാകുന്നതിലും ഭേദം ആനയെ മേക്കുന്നാടി. ഇനി എന്നെ വിലയിരുത്തണ്ട ഭാഗ്യലക്ഷ്മി ഒന്നും. വല്യമ്മ എന്തിനുള്ള പുറപ്പാടാ? അന്ന് വെള്ളിയാഴ്ച അല്ലേ, കൂടും. നിന്റെ നിലവാരത്തിന് ഭാഗ്യലക്ഷ്മി അളക്കണ്ട. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഭാഗ്യലക്ഷ്മിക്ക് ഒരു കേസില്ലേ? ഒരു പുരുഷനെ വീട്ടിൽ ചെന്ന് കയറി അടിച്ച് പപ്പടം പോലെ ആക്കിയിട്ടുള്ള ഒരു കേസുണ്ടല്ലോ. പിന്നെ പിന്നെ നല്ല പൊരിഞ്ഞ പിടിയും വലിയല്ലായിരുന്നു ഞാൻ പിടിച്ചു തള്ളു വെച്ചു കൊടുത്തു. മാഡം സാറിനിട്ട് ചാർത്തിയോ? അപ്പൊ അത് ഞാൻ ഇപ്പൊ പറഞ്ഞാലോ ഭാഗ്യലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുവോ? കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ കാര്യങ്ങളെ ടീച്ചർക്ക് തിരുത്താൻ. എന്ത് ടീച്ചറെ? ആ പെണ്ണുമ്മളെ കണ്ടു വിളി. ഇമ്മാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടി ഇടിക്കും. കുട്ടികളെ വർണ്ണ വിവേചനം നടത്തുന്ന ആളാണ് ടീച്ചർ. അവ കൊച്ചമ്മയെ കണ്ടാ തന്നെ പേടിച്ചോടൂല്ലേ? അത്രയ്ക്ക് പേഴ്സണാലിറ്റി അല്ലേ? അവരെയാണോ ടീച്ചർ എന്ന് വിളിക്കണ്ടേ? അവരെങ്ങനെ ഒരു ഗുരുനാഥയാകും? അവരെങ്ങനെ ഗോപി ഒരു ഗുരുനാഥയാകും? അത് പറയാ, നീ ആരാ? ഇയാളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. സത്യത്തിന് നിങ്ങൾക്ക് നല്ല രണ്ട് തല്ലിന്റെ കുറവുണ്ട് കേട്ടാ. കലയായിട്ട് വല്ലതും ടീച്ചറിന് വിളിക്കാനായിട്ട് ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഇഷ്ടം പോലെ ടീച്ചറൊന്നും വിളി കേൾക്കണ ഒരാളാണ്. ടീച്ചറിന് ഒരാളും വിളിക്കരുത്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കലങ്ങിയെങ്കിലേ അവരുടെ പത്തി താന്ന് കണ്ടത് ഇന്നാ. ഇപ്പൊ സത്യഭാമൻ ടീച്ചർക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ സത്യഭാമൻ ടീച്ചർക്കുള്ള ഒരു സമയമാണിത്. ക്ഷമിച്ചു എന്നൊരു വാക്കുകൂടി പറഞ്ഞാൽ എനിക്കൊന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ വരും. ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ഗോപികൃഷ്ണനെ എങ്ങനെ അറിയാം? ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ഗോപികൃഷ്ണനെ എങ്ങനെ അറിയാം? കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ടീച്ചർ പറയുന്നു കറുപ്പ് എന്ന നിറത്തെയാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. അവര് വിവരമില്ലാന്ന് പറഞ്ഞതല്ലേ? സത്യഭാമ ടീച്ചർ നേരത്തെ മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ നാട്യശാസ്ത്രം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ കൊളോക്കിയലായിട്ട് പറഞ്ഞതാ. ഞാൻ തന്നെ ഭയപ്പെട്ടു നീ ചർച്ച നടത്താൻ. എന്നോടും ചിലപ്പോ ചോദിക്കും നാട്യശാസ്ത്രം വായിച്ചിട്ടുണ്ടോ എന്ന്. ടീച്ചറോട് ബുദ്ധിയില്ലാത്തൊരു സാധനം.